ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റിറ്റ്സ് വണ്ടിയാണ്, മാരുതിയുടെ റിറ്റ്സ് എന്ന് പറഞ്ഞൊരു വണ്ടി. ഇപ്പോൾ വണ്ടി നമുക്കിപ്പോൾ ശരിക്കും നിർത്തി. അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ അതിൻ്റെ കമ്പനി സ്റ്റീരിയോ അല്ല, അതിലൊരു സ്റ്റീരിയോ ഉണ്ട്. ആ സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാരുതി ഇപ്പോൾ ഈ റിറ്റ്സ് എന്ന് പറഞ്ഞ വണ്ടി ശരിക്കും ഇപ്പോൾ ഒരു ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ ഇതിൽ ഓൾറെഡി ചെറിയൊരു സിംഗിൾ ഡിൻ ഉണ്ട്, പയനീറിൻ്റെ സിംഗിൾ ഡിൻ സ്റ്റീരിയോ ഉണ്ട്. അത് മാറ്റിയിട്ട് നമ്മൾ 9-inch ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ നേരത്തെ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, പാനൽ സെപ്പറേറ്റ് പാനലിലാണ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുക. ഇത് രണ്ട് പീസായിട്ടാണ് ഈ പാനൽ വരുന്നത്. ഒരെണ്ണം നമ്മൾ സ്റ്റീരിയോ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ പാനൽ, പിന്നെ ഒരു പാനൽ വരുന്നത് ഇതാണ്. ഈ പാനൽ നമ്മൾ ആദ്യം തന്നെ വണ്ടിയിൽ ആ പഴയ സ്റ്റീരിയോ ഊരിയിട്ട് അവിടെ ഫിറ്റ് ചെയ്യും. അതിനുശേഷം സ്റ്റീരിയോ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പാനൽ, ആ പാനൽ ഇതിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. ഇത് 9-inch സ്റ്റീരിയോ ഫിറ്റ് ചെയ്തിട്ടുള്ള പാനൽ ഇതിലേക്ക് പ്രസ് ചെയ്ത് വെക്കും. ഇത് സ്ക്രൂസ് ഇട്ടിട്ട് അവിടെ പിടിപ്പിച്ച് വെക്കും. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ആ പാനലിൽ ഇപ്പോൾ സ്റ്റീരിയോ വെച്ചിട്ടുള്ള പാനലിന് നമ്മൾ 4 സ്ക്രൂസ് ഇട്ട് ടൈറ്റ് ചെയ്യണം. എന്താ അതിനുശേഷമാണ് മറ്റേ ഈ നേരത്തെ കാണിച്ച പാനൽ നമ്മൾ വണ്ടിമേ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് അതിലേക്ക് പ്രസ് ചെയ്ത് വെക്കും. അപ്പോൾ കറക്റ്റ് ലോക്കിൽ വീഴും. അതേപോലെ തന്നെ നമുക്ക് വേറെ പ്രത്യേകത, നമ്മൾ പഴയ വണ്ടി ആയാലും പുതിയ വണ്ടി ആയാലും നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ വയർ കട്ടിങ്ങോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമുക്കിതിൽ വരില്ല. നമുക്ക് ഇതിൻ്റെ പഴയ സ്റ്റീരിയോ വരുന്നതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പഴയ സ്റ്റീരിയോ നമ്മൾ ഊരാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഗിയർ ബോട്ടിൻ്റെ അവിടെ നിന്നുള്ളൊരു ചെറിയൊരു പീസുണ്ട്, ഒരു അത് ഊരണം. അതിനുശേഷം മുകളിലേക്ക് വരുന്നത് സൈഡിൽ വരുന്ന ഒരു ബോർഡർ പോലൊരു പീസ് ഉണ്ട്, അത് ഊരണം. അതിനുശേഷം നമുക്ക് ഇത് ഊരാൻ പറ്റുള്ളൂ, സ്റ്റീരിയോ ഊരാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് വയർ കട്ടിങ് ഒന്നും നമ്മൾ ചെയ്യില്ല. പിന്നെ വേറെ പ്രത്യേകത ഉള്ളത്, ഈ സെറ്റ് നമ്മളിപ്പോൾ എന്തൊരു ടക്കാര എന്ന് പറഞ്ഞൊരു സെറ്റാണ്. ഇത് നമ്മുടെ കസ്റ്റമർ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റീരിയോ ആണ് കേട്ടോ, നമ്മൾ കടയിൽ നിർത്തിട്ടുള്ള സ്റ്റീരിയോ അല്ല. പലതും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്നാലും നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചിലർ ഓൺലൈനിൽ നിന്നൊക്കെ എടുത്തിട്ട് വരും, നമുക്ക് വാറണ്ടിയുടെ ഇഷ്യൂസൊക്കെ വരും. സെറ്റിന് അപ്പോൾ വാറണ്ടി ഒന്നും കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല ഓൺലൈനിലൊക്കെ എടുക്കുമ്പോൾ. ഇതിപ്പോൾ ഈ കസ്റ്റമർ ഓൺലൈനിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു സ്റ്റീരിയോ ആണ്. അപ്പോൾ നമ്മൾ അവർ കൊണ്ടുവരുന്ന സ്റ്റീരിയോ ആയാൽ പോലും നമ്മൾ ഫിറ്റിങ്സിൻ്റെ കാര്യത്തിൽ സേഫ്റ്റി വളരെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ കാരണം വെച്ചാൽ അതിനുള്ള അതിൻ്റെ കപ്ലറും ആ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുക. അപ്പോൾ യാതൊരു കാരണവശാലും ഇവർക്ക് അതിൻ്റെ പേരിൽ വണ്ടിക്ക് എന്തെങ്കിലും വയർ കട്ടിങ്ങോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമ്മുടെ പഴയ വണ്ടിയാണെന്ന് കരുതിയിട്ട് അങ്ങനൊന്നും വരത്തില്ല എന്ന്. എല്ലാം നല്ല പക്ക ഫിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കണക്ഷന് കൊടുത്ത് സെറ്റ് ഓണായി. ഈ 9-inch ഒരു സ്റ്റീരിയോ വരുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ടാവും നമുക്ക് വണ്ടി മിക്ക ഡാഷ്ബോർഡ് മിക്ക് വരുമ്പോൾ ഉണ്ടാ. അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള വീഡിയോസ്. ഇപ്പോൾ നമ്മളിതിൽ ക്യാമറ കൊടുത്തിട്ടില്ല കേട്ടോ, വെറുതെ അവർക്ക് സ്റ്റീരിയോ മാത്രമുള്ള അവർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവർ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നൊരു സ്റ്റീരിയോ ആണ്, നമ്മളത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഡാഷ്ബോർഡ് മിക്ക് നല്ല ലുക്കായി, നല്ല ഷോ ആയിട്ട് 9-inch സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ നല്ല സൈസായി. അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. പിന്നെ നമ്മുടെ വീഡിയോയുടെ പ്രധാന പ്രത്യേകത, കണ്ടമാനം ഇങ്ങനെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോയില്ല. ഇപ്പോൾ ഈ വീഡിയോ കറക്റ്റ് 4 minutes ആദ്യമേ ഉള്ളൂ. അപ്പൊ അതേപോലെ ഇപ്പൊ ഇനിയിപ്പോ നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നാലും നമ്മൾ ഫിറ്റ് ചെയ്ത് തരും, അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കില്ല. ചിലൊരു സെറ്റ് വാങ്ങിക്കൊണ്ട് വരുന്ന സെറ്റ് കടയിൽ ഫിറ്റ് ചെയ്യാൻ കൂട്ടാക്കാറില്ല, നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ ഓക്കെ, ഇതേപോലെ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.